ഗായ്സ്. സോ നമ്മൾ ഇന്ന് എന്തായാലും നമ്മുടെ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ചെന്നൈയിലെ രാത്രി ലൈഫ്, നൈറ്റ് ലൈഫ് എന്താന്നുള്ളത് നമ്മൾ കാണിച്ചായിരുന്നു. നമ്മൾ പോയിട്ട് ബസന്നഗറിൽ പോയി മീൻ കഴിച്ചതും ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ. പക്ഷേ ഇന്ന് നമ്മളെന്തായാലും അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മറീന ബീച്ചാണ്. മറീന ബീച്ചിൻ്റെ പ്രത്യേകതകൾ ഇതേ നമ്മൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മറീന ബീച്ച്. എന്തുകൊണ്ടാണ് മറീന ബീച്ച് ഇത്രയും ഫേമസ് ആയിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പോകെ പറഞ്ഞു തരാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക, സപ്പോർട്ട് ചെയ്യുക. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബീച്ചാണ് നമ്മുടെ ഈ ചെന്നൈയിലുള്ള മറീന ബീച്ച്. ഇപ്പോൾ അതിൻ്റെ റോഡ് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ മറീന ബീച്ചിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് നമ്മുടെ ഈ ലൈറ്റ് ഹൗസ്. വളരെ ചീപ്പായിട്ടുള്ള ഒരു ടിക്കറ്റ് റേറ്റാണ്, ഒരാൾക്ക് 20 രൂപ. 1977 പണി കഴിപ്പിക്കപ്പെട്ട മദ്രാസിലെ 4-ാമത്തെ ലൈറ്റ് ഹൗസ് ആണിത്. അങ്ങനെ പടിക്കെട്ടുകൾ കയറി നമ്മുടെ അനന്തമായ വിശാലമായ ഒരു കാഴ്ചകളിലേക്ക്. മദ്രാസിലെ കാലാവസ്ഥ ഇതുതന്നെയാണോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തണുത്ത കാറ്റ് ഇവിടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ചുവർ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഈ ഒരു അടിപൊളി കലാകാരൻ്റെ ഈ ഒരു കലാവിരുത് ശരിക്കും മനമയക്കുന്ന ഒന്നാണ്. സൂര്യാസ്തമയത്തിൽ കുളിച്ചു നിൽക്കുന്ന പ്രൗഢഗംഭീരമായ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും നമുക്ക് വലിയൊരു അട്രാക്ഷനായി മാറി. വളരെയധികം സിനിമകളിൽ ഇടം നേടിയിരിക്കുന്ന ക്യൂൻ മേരീസ് കോളേജും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2000-ൽ ഇരുചക്രവാഹനങ്ങളും 450-ൽ 4-ചക്രവാഹനങ്ങളും 80-ൽ ചെറിയ ബസ്സുകളും പാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും സൗകര്യമുള്ള ഒരു നമുക്ക് ഈ ചെന്നൈ മറീന ബീച്ചിലുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ബീച്ചുകളിൽ ഒന്ന് തന്നെയാണ് മറീന ബീച്ച്.
മറീന ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം 500 ൽ പരം ചെറുകടകൾ ഭക്ഷണത്തിനായും വിനോദത്തിനുമായി ഉണ്ട് എന്നുള്ളതാണ്. Thank you.